നമസ്കാരം, ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്, ഇപ്പോഴും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാം, നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് കാണാം. അത്യാവശ്യമായിട്ട് വിളിക്കുമെന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്, ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം, ആരായിരിക്കും? ഹലോ, വെച്ചിട്ട് പോകല്ലേ. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ, സൂര്യ ടി വി. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നല്ലേ? ഒരു സംശയം ഉണ്ടായിരുന്നു. ആണോ? ആ സൗണ്ട് കേട്ടപ്പോ സംശയം, പിന്നെ വേറെ ആരെങ്കിലും ആണെങ്കിലും എന്നൊരു പേടി. അതെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. എന്തോ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. സാർ സുഖമായിട്ടിരിക്കണോ? അയ്യോ, സുഖമായിട്ടിരിക്കും ദൈവമേ. എനിക്ക് ഇപ്പൊ ഒരു ചുമ, എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലവരും മാത്രമേ ചോദിക്കത്തുള്ളൂ. എല്ലാരും ചോദിക്കണേന്ന് ഞാൻ പ്രതീക്ഷിക്കും, എന്നാലും ചോദിച്ചല്ലോ, അതില് താങ്ക്സ്. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാട്ടെ. സമയം രാവിലെ 10:10 അല്ലേ? ഓക്കെ. അന്ന് തിരുവാതിര നക്ഷത്രം വ്യാഴാഴ്ച ദിവസം ചിങ്ങം 12 വ്യാഴമാണ്, അതായത് 1997 ഓഗസ്റ്റ് 28 അന്ന് വ്യാഴാഴ്ചയാണ് തിരുവാതിര. വ്യാഴാഴ്ച എന്നുള്ള സംശയം എന്താ വന്നേ? അല്ല ചേച്ചി, അപ്പൊ ഈ കലണ്ടർ ഇല്ലേ, നമ്മുടെ മൊബൈലിൽ കലണ്ടർ കാണുമല്ലോ, ആ കലണ്ടറിൽ കയറി ആ ഡേറ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ സിമ്പിൾ ആയിട്ട്, അതല്ല വ്യാഴമെന്നാണോ തിങ്കളെന്നാണോന്നൊരു സംശയം. ആ, ഞാൻ പറയുന്നത് ആ സംശയം ദൂരീകരിക്കാനുള്ള നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള മാർഗം നമ്മുടെ ഫോണിലെ കലണ്ടർ എടുക്കുക. മനസ്സിലായി. ഈ പർട്ടിക്കുലർ ഡേറ്റ് അടിച്ചു കൊടുക്കുക. അല്ല, ഞാൻ പറഞ്ഞത് ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയുള്ള കാര്യമാ. പിന്നെ നോക്കിയാൽ മതി, ഇപ്പൊ നോക്കണ്ട. വ്യാഴാഴ്ച ദിവസം തന്നെയാണ് ഏ ചേച്ചി. മോനെ, അങ്ങനെ ഒരു മോശം എന്ന് പറയാവുന്ന ടൈമൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് ടെൻഷൻസും കുറച്ച് മാനസികമായ സംഘർഷങ്ങളും അത് ഇതൊക്കെ ഉണ്ട്. തടസ്സങ്ങൾ നല്ലതുപോലെ ഉണ്ടാകുന്ന ഒരു പീരീഡും കൂടാണ്. അപ്പൊ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു വേണം. പക്ഷെ നല്ല ജോലി കിട്ടും ചേച്ചി. കുറച്ചുകൂടി കുറച്ചുകൂടെ നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ പറയണം. അവന് നല്ലൊരു ജോലി കിട്ടുകയും നല്ല രീതിയിലൊക്കെ പോകാൻ കഴിയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. നല്ല പ്രയോജനകരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ്. നല്ല മിടുക്കനാണ്. പക്ഷെ ഇപ്പൊ ആദ്യം കുഞ്ഞു ജോലിയായിരിക്കും കിട്ടുന്നേ. ഇപ്പൊ ജോലിയിൽ തന്നെ കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാ ചിലപ്പോൾ അവന് മാനസികമായിട്ട് ഇത്തിരി സുഖക്കുറവൊക്കെ തോന്നുന്ന രീതികളൊക്കെ ഉണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും കേട്ടോ. എന്താ ചേച്ചി? ചേച്ചി, കല്യാണത്തിന്റെ ടൈം ഇപ്പൊ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. 2023 March 31 തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 2023 March 31 തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ 2026 May 30 വരെ സമയമുണ്ട് ചേച്ചി. ആ, എന്ന് വെച്ചാൽ ഇഷ്ടം മാതിരി സമയമുണ്ട്. നമ്മൾ ധൃതി പിടിക്കണ്ട, ഇഷ്ടംപോലെ സമയമുണ്ട്. നല്ല കല്യാണം നടക്കും. ആ, അതാ, അവൻ സമ്മതിക്കത്തില്ല. അവന് അവന്റെ കരിയർ ഡെവലപ്മെന്റ് ആണ്. ജോലി വരും, ജോലി വരും. സമയം കിടക്കുന്നതേ ഉള്ളൂ ചേച്ചി. ആ, ഇപ്പോഴത്തെ ഒരു ടൈമിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ അവന് നല്ല ജോലി കിട്ടും, നല്ലതുപോലെ പ്രയത്നിക്കാൻ പറ. തീർച്ചയായും ഉള്ള സ്ഥലത്ത് നിന്ന് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്കൊക്കെ പോകാനും നല്ല ജോലി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്ന ആളാണ്. അങ്ങനത്തെ ജാതകമാണ്. അല്ല, അത് ചെയ്യേണ്ടി വരും ചേച്ചി. ചേച്ചി ഇപ്പൊ ചേച്ചിയായിട്ട് പറഞ്ഞ് നിർബന്ധിക്കണ്ട. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരും. ആശങ്കയൊന്നുമേ വേണ്ട. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരും. അവനോട് നല്ല ജോലി കിട്ടും, നല്ല രീതിയിൽ പോകാൻ കഴിയും. ഒരു ടെൻഷനും ചേച്ചി അടിക്കണ്ട. ഓക്കെ, ധൈര്യമായിട്ടിരിക്കും. എന്താ? ആ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. എന്തോ 17/4/2007 സമയം? സമയം 1:18 ഉച്ചയ്ക്കാണോ ചേച്ചി? 1:18 അല്ലേ ചേച്ചി. ചൊവ്വാഴ്ച ദിവസം അശ്വതി നക്ഷത്രം മേടം 4 ചേച്ചി. അവന് കണ്ടകശനി ആയിരുന്നു, മാറിയിട്ടുണ്ട്. പഠനത്തിൽ ചെറിയ അശ്രദ്ധ വരാനുള്ള സാധ്യതകളുണ്ട്. അശ്രദ്ധ മാറ്റി വെച്ചോളാൻ പറയണം. ശ്രദ്ധക്കുറവുണ്ടാകരുത് എന്ന് പറയണം. അശ്രദ്ധ കൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് മാറ്റാൻ വേണ്ടി പറയണം. അല്ല, കുഴപ്പമൊന്നുമില്ല ചേച്ചി, നല്ല ജാതകയൊക്കെയാണ്. പിന്നെ ശുക്രദശയിൽ രാഹുവിന്റെ അപഹാരമാണ്. വണ്ടിയൊക്കെ ഓടിക്കുന്നത് അല്പം ശ്രദ്ധിച്ചോളാൻ വേണ്ടി പറഞ്ഞേക്കണം. അല്ല, ഓടിക്കുന്നെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചോളാം. അല്ല, മറ്റുള്ളവരുടെ വാഹനത്തിലൊക്കെ കയറി പോകുന്നെങ്കിലും കുറച്ചൊന്ന് ശ്രദ്ധിച്ചോളാൻ വേണ്ടി പറയണം കേട്ടോ.
അല്ലാതെ കുഴപ്പമൊന്നുമില്ല ചേച്ചി, നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല ഭാവിയുള്ള കുട്ടികളാണ്, അവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഒരു പയ്യനാണ്, അത്യാവശ്യമായിട്ട് സംസാരിക്കാൻ പറ്റുമോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ്. നമുക്ക് വിളിച്ച് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ഹരി പത്തനാപുരം എന്ന് പറയും. സാറല്ല, ഹരിച്ചേട്ടൻ. ഹരിച്ചേട്ടാന്ന് വിളിക്കൂ, മുക്കി നിൽക്കുവാന്നോ? എന്തോ എവിടെ നിൽക്കുവാ? ജംഗ്ഷനിലോ? ആ പറ മോനെ, ഡേറ്റ് ഓഫ് ബർത്ത് പറ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1993. ആ ജനുവരി 24. സമയം 11:30. രാവിലെയാണോ? രാവിലെ 11:30. മോനെ, അവിട്ട നക്ഷത്രം? ഞായറാഴ്ച ദിവസം? മകരം 11-ാം തീയതി. മോനെ ഒരു കാര്യം എന്ന് വെച്ചാലേ, മോന് കുറച്ച് നാളായിട്ട് കുറേ ടെൻഷൻ്റെ ഒരു സമയമായിരുന്നു മോനെ. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു നെഗറ്റീവും മാനസികമായ കുറച്ച് സമ്മർദ്ദങ്ങളും, പിന്നെ ജീവിതത്തെ തന്നെ കംപ്ലീറ്റ്ലി നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു സ്വഭാവ രീതിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് മോനെ. അതിൽ നിന്നൊന്ന് മാറണം മോനെ, കാരണം മോന് ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ്, നല്ല രീതിയിൽ പോകാൻ കഴിയുന്ന ആളാണ്, നല്ല പ്രയോജനകരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആളാണ്. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കണം മോനെ സംബന്ധിച്ച്. മോനെ, ഇത്തിരി നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടല്ലോ. ഓ, അപ്പൊ അതിൽ നിന്ന് റിക്കവർ ആയി വന്നില്ല, എനിക്ക് ഇതുവരെ ആയിട്ടില്ല. പക്ഷെ എന്റെ വീഴ്ച കഴിഞ്ഞ് ഞാൻ അച്ഛൻ വന്ന് കുറച്ചാൾക്ക് ശേഷം എന്റെ അച്ഛന് മേലായിരുന്നു. അച്ഛനെ മേലായിരുന്നു? പിന്നെ അച്ഛനെ കൊണ്ടുള്ള ഒരു 1.5 വർഷത്തോളം ആശുപത്രി തന്നെയായിരുന്നു. കാരണം ആശുപത്രി പോയി മാത്രമുള്ള യാത്രയായിരുന്നു. കുറച്ച് മാറിയിട്ടില്ലേ? മാറി എന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചപ്പോ. എത്ര നാളായി? അതൊക്കെ പഴയ കാല കാര്യങ്ങളല്ലേ മോനെ, അതിൽ നിന്നൊക്കെ നമ്മള് കുറച്ചു കൂടി ഒന്ന് റിക്കവർ ചെയ്ത്. എന്റെ കൈ എല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ വേറൊരു മെയിൻ മനുഷ്യനെയോ? മനുഷ്യനെ പേടിയാണ്? മനുഷ്യർക്ക് പേടി വരത്തില്ല. ആ, മനുഷ്യർക്ക് പേടി എന്നുവെച്ചാ മോന് പേടിയാണെന്നാണോ ഉദ്ദേശിക്കുന്നേ? ആ, പേടിയാണ്. ഉൾഭയം? ഇപ്പൊ എനിക്ക് പേടിയോ? എന്ത്? ആ, ഉൾഭയം മോനെ, അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. നിങ്ങൾക്ക് നല്ല കഴിവുള്ള ആളാണ്, നിങ്ങൾ നല്ല മിടുക്കനാണ്, പക്ഷെ പലപ്പോഴും നിങ്ങൾ നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല, എൻ്റെ ജീവിതം മൊത്തം ഇങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടങ്ങളാണ്, എൻ്റെ ജീവിതത്തിൽ തകർച്ചകളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതിൽ നിന്ന് നമ്മളിങ്ങോട്ട് മാറണം മോനെ. നമ്മൾ അതിൽ തന്നെ ഹലോ എനിക്ക് എനിക്ക് നമുക്കൊരു നേരത്തോട്ടൊരു വിചാരം ഉണ്ടായിരുന്നു. ഒന്നാമതായി എനിക്ക് പേടി, എനിക്കിപ്പോ പേടി, നേരത്തെ പേടി എന്താന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുപോലെ ഇത്തിരി പേടിയൊക്കെ ഉണ്ടാകുന്നത് നല്ലതാ, പക്ഷെ ഒരുപാട് ആവരുതെന്നേ ഉള്ളൂ. ആ ശരിയാ, പക്ഷെ ഇപ്പൊ ഓവർ വെച്ചിട്ട്. അല്ല, അത് മാറണമെന്നാ മോനെ. ഞാന് മോന് ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിലെ ഇത് തന്നെയാണ് മോനോട് പറഞ്ഞത്. മോന് എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. ആ നെഗറ്റീവായിട്ട് കാണുന്ന ചിന്താഗതികളിൽ നിന്ന് മോൻ പുറത്തു വരണം. അതിനെന്താണെന്നറിയാം മോനെ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ജീവിതത്തിലെ നന്മകൾ, അത് നമ്മൾ കൂടുതൽ കാണാൻ ശ്രമിക്കണം. ഇപ്പം മോനൊരു അപകടമുണ്ടായി, ശരിയാണ്, അപകടം പ്രശ്നം തന്നെയാണ്, പക്ഷെ അതിൽ നിന്ന് മോൻ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്തു. അച്ഛൻ മരിച്ചു, ശരിയാണ്, 6 വർഷം മുമ്പ്, വേദനയുള്ള കാര്യമാണ്, ഭയങ്കര വിഷമമാണ്. ഇപ്പം എപ്പം മരിച്ചാലും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷം ആകാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊക്കെ വേദനയുള്ള കാര്യമാണെങ്കിലും നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോകണം. ഇപ്പം നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ഇപ്പം അച്ഛൻ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നെങ്കിൽ മോൻ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ എല്ലാത്തിനോടും ടെൻഷനോട് കൂടി പോകുമ്പം അച്ഛൻ എത്രമാത്രം വിഷമം ഉണ്ടാവും. അപ്പം എന്ത് വേണം? മോൻ ഇറങ്ങണം. മോനെ, നമ്മളൊന്നും ആകത്തില്ലെന്ന് ചിന്തിച്ചവരുടെ മുമ്പിൽ, നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കു പോകത്തുള്ളൂ എന്ന് ചിന്തിച്ചവരുടെ മുമ്പിൽ, നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല എന്ന് ചിന്തിച്ചവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടു കൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കണം.
ചെയ്യോ നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉള്ള ഒരു ആളായിരുന്നു ഞാൻ. കാരണം എന്ത് വന്നാലും പ്രശ്നമില്ല, ഞാനത് തരണം ചെയ്ത് വരുന്ന ഒരാളായിരുന്നു. അത് ചിലപ്പോ എന്നെ നാളിന്റെ ഞാൻ നാളില് അങ്ങനെ അവിടുന്നാണ് ചിലപ്പോ അങ്ങനെ ആയിരിക്കും എന്നൊക്കെയാ ഓർത്ത്. പക്ഷെ അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോ ഇല്ലേ, ആക്സിഡന്റ് ഉണ്ടായപ്പോ എന്റെ വലതുകൈ തളർന്നു പോയത്, വലതുകൈ തളർന്നു പോയിട്ട് എന്റെ മൈൻഡ് വെച്ച് എന്റെ അഹങ്കാരത്തോടെ പറയും എന്റെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് സെറ്റപ്പായി. എന്റെ കൈ ഞാൻ വീണ്ടെടുത്ത് കഴിവുള്ള ആളല്ലേ മോനെ, അതുകൊണ്ടല്ലേ മോനെ കൊണ്ട് അത് പറ്റിയത്. സാധാരണ ഒരാളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ചേട്ടാ ഞാൻ അതാ പറഞ്ഞത്, കാരണം പഠിത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്ക് അത്ര വലിയ കഴിവ് ഇതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പഠിക്കും, കുഴപ്പമില്ല, പഠിച്ചു ആ സ്ഥലം, പക്ഷെ വലിയ കഴിവൊന്നും ഇല്ല എനിക്ക്. അപ്പത്തേ എന്റെ നമ്മുടെ ഫീൽഡ് വേറെ റേഞ്ച്, ജിമ്മ് മാസ്റ്റേഴ്സ്, കുംഫു ഒക്കെ അറിയാവോ? അങ്ങനൊക്കെ അറിയാവോ? നിങ്ങൾ ഇറങ്ങിയിട്ട് കുംഫു ഒക്കെ പഠിപ്പിക്കുന്നേ നല്ലതല്ലേ. ഇപ്പൊ എല്ലാവരും ഒക്കെ പഠിച്ചിരിക്കട്ടെ, മാർഷൽ ആർട്സ് ഒക്കെ എല്ലാം പഠിച്ച് ആളുകൾ സ്ട്രോങ് ആവട്ടെ, ബോഡിയൊക്കെ എല്ലാം ഒന്ന് സ്ട്രോങ് ആയി വരട്ടെ. മോനെ ശരിക്കും പറഞ്ഞാൽ മോന് നല്ല കഴിവുണ്ട്, നല്ല പ്രാപ്തിയുണ്ട്, നല്ല മിടുക്കനാണ്. പക്ഷെ പ്രശ്നം ഇത്രേ ഉള്ളൂ, നിങ്ങള് ആ കഴിവുകൾ വേണ്ട രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. ആ കഴിവുകളെ നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. അത് നമ്മുടെ പ്രശ്നം തന്നെയാണ്, അതിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റുള്ളൂ. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മോനെ ആദ്യമായിട്ട് മോനിപ്പോ പറഞ്ഞു മോൻ കുംഫു മാസ്റ്റർ ആണെന്ന് പറഞ്ഞു, അതുപോലെയൊക്കെയുള്ള ധാരാളം കഴിവുകൾ മോനെ. അത് മാത്രമല്ല, കുംഫു ജിം അവിടെ ഞാൻ പോയി, ജിം ട്രെയിനർ ആയിട്ടൊക്കെ പറ്റുമോ? ജിം ട്രെയിനർ ആയിട്ടൊക്കെ പറ്റുമോ? ഞാൻ 3 മാസം ജിമ്മിന് പോയിട്ട് നിർത്തി, ഇനിയും പോണം. ആ സമയത്ത് ഞാൻ സ്ട്രോങ് ആയിരുന്നു. എനിക്ക് ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, അല്ല അത് വിശ്വാസമുള്ള പ്രവർത്തിച്ചല്ലേ പറ്റുള്ളൂ മോനെ. അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ അവിടുന്ന് ഇറങ്ങണം. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളെ നമ്മൾ തന്നെ ചെയ്തെങ്കിലല്ലേ മോനെ, നമ്മളെ കൊണ്ട് ഒരു കാര്യം പറ്റുമെന്ന് ചിന്തിച്ചാലും പറ്റില്ല എന്ന് ചിന്തിച്ചാലും ശരിയാണ്. കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളായി മാറുന്നത്. ഇപ്പം നമുക്ക് നിങ്ങളുടെ നാട്ടിൽ ഇപ്പം നിങ്ങളുടെ അവിടുത്തെ ഏറ്റവും വലിയ പട്ടണത്തിലൂടെ വണ്ടി ഓടിക്കാൻ നിങ്ങൾക്കൊരു ഭയമുണ്ട് എന്ന് വിചാരിക്കുക. ഉണ്ട്. അപ്പോൾ ആ ഭയം മാറാൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗ്രാമപ്രദേശത്തു കൂടി വണ്ടി ഓടിച്ചാൽ ആ ഭയം മാറ്റാൻ പറ്റില്ല. നിങ്ങൾ ആ ഭയം മാറണമെങ്കിൽ ആ ടൗണിൽ ഇറങ്ങി വണ്ടി ഓടിക്കണം. അതാ ഞാൻ പറഞ്ഞ മോനെ, അത് ചെയ്തെങ്കിലേ നമുക്ക് ആ ഭയം മാറുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മോൻ ആ പറയും, ഇപ്പൊ ചേട്ടൻ പറയേണ്ട ഒരു കാര്യം, അവരെ വണ്ടി ഓടിച്ച് നോക്കിയാലേ നമ്മുടെ ഭാഗമാണെന്ന്, അതുപോലത്തെ ചിന്താഗതിയായിരുന്നു ഞാൻ. അതിന് നല്ല മാർഗം മോനെ, പറ്റത്തില്ലെന്ന് തോന്നുന്നെങ്കിൽ നല്ല കൗൺസിലിംഗ് ചെയ്യണം. കാരണം അതിന് വേറെ നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട. നമുക്കൊക്കെ ഇപ്പം എനിക്കും ചിലപ്പോൾ നാളെ ജീവിതത്തിൽ വന്നേക്കാവുന്ന ഒരു കാര്യമാണിത്. ചിലപ്പോൾ എല്ലാത്തിനോടും ഒരു ഭയം തോന്നും, എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് തോന്നും. അത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ദുരം. ഇപ്പം ഇന്നലെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞാണ്, അവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ട് പിന്നെ അവർക്ക് കുറേ കാലം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ട്രാജഡികളിൽ നമുക്കുണ്ടാകുന്നതാണ്. അപ്പോൾ അതിന് നല്ല കൗൺസിലിങ്ങിന് പോവുക, എന്നിട്ട് മോൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഇനി ഞാൻ വിളിക്കുമ്പോൾ നല്ല മര്യാദക്കാരനായിട്ടൊരു ജോലി ചെയ്യുന്ന ആളായിരിക്കണം. ഓക്കെ, അത് നടക്കും. പോസിറ്റീവായിട്ടിരിക്കുക, നാളെ മുതൽ ഇറങ്ങിത്തിരിക്കുക, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട.
വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല, പിൻകോഡ് 6820221. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.